Janagodiകളുടെ വിശ്വസ്ത സ്ഥാപനമായിരുന്നു അറ്റ്ലസ്. അറ്റ്ലസ് എന്ന് കേട്ടാൽ തന്നെ അറ്റ്ലസ് രാമേന്ദ്രൻ്റെ ആ മുഖമാണ് പിന്നെ ഓരോ മലയാളിയുടെയും മുഖത്ത് പിന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. അത്രമാത്രം ആ മുദ്രാവാക്യം ലോകവ്യാപകമായി മുഴങ്ങിയതാണ്. അദ്ദേഹം കൈവച്ച മേഖലയെല്ലാം അദ്ദേഹം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും വലിയ ബിസിനസ് സാമ്രാജ്യം ഗൾഫിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ആ സാമ്രാജ്യത്തിൻ്റെ പല ഓഹരികൾ നമ്മുടെ നാട്ടിലെയും പുറത്തുമുള്ള പല മാന്യന്മാർ അതിൽ ഓരോ വിഹിതങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചപ്പോൾ, നമ്മുടെ ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ളയെ പോലെ തന്നെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഇങ്ങനെ വരിനിന്ന് സഹായം അഭ്യർത്ഥിച്ചവരും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കൊണ്ടുപോയവരൊന്നും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ഇയാൾ ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോചനത്തിന് വേണ്ടി പിന്നെ അവിടുത്തെ ബാങ്കുകൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഒരുമിച്ച് പണം അടയ്ക്കണ്ട, ഗൾഫിൽ ഇഷ്ടംപോലെ സമ്പന്നന്മാരുണ്ടല്ലോ മലയാളികൾ തന്നെ, അവരാരെങ്കിലും ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി തന്നാൽ മതി ഇദ്ദേഹത്തെ പുറത്തു വിടാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മലയാളി സമ്പന്നനും അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ആരും അദ്ദേഹത്തെ സഹായം എത്തിയില്ല. അദ്ദേഹം ജയിലിൽ കിടക്കുകയും അമിതമായ അദ്ദേഹത്തിൻ്റെ ഈ മരുന്നിൻ്റെ ഉപയോഗവും മറ്റും കാരണം ഒരു നിത്യരോഗിയാവുകയും ഹാർട്ടിൻ്റെ രോഗിയായി മാറുകയും ചെയ്ത് അവസാനം ഉള്ള സമ്പത്തെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ഒരു മകള് പിന്നെ വിറ്റുപറക്കി അവസാനത്തെ നയാ പൈസ വരെ സ്വരുക്കൂട്ടിയാണ് പിന്നെ ബാങ്കിൻ്റെ കടം തീർത്ത് അദ്ദേഹത്തിന് മോചനായത്. അദ്ദേഹം മോചനായപ്പോൾ അറ്റ്ലസ് എന്ന് പറയുന്ന സാമ്രാജ്യം നശിച്ച് നാമാവശേഷമായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനലിനൊരു അഭിമുഖം കൊടുത്തായിരുന്നു. അതിൽ അദ്ദേഹം വളരെ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബിസിനസ് രംഗത്തെ അന്തർധാര ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന്. പുള്ളിയുടെ ഈ അവസ്ഥയിലേക്ക് പുള്ളിയെ തള്ളിവിട്ടത് ചില ബാങ്കുകളാണെന്ന്. അത് കേരളത്തിലെ ഒരു ബാങ്കിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല, ആ ബാങ്കിനെ പുള്ളി സൂചിപ്പിച്ച് പറയുന്നു. കേരളത്തിലുള്ള സ്വത്തുക്കൾ പുള്ളിക്ക് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയും പുള്ളിക്ക് പ്രോപ്പർട്ടികളുണ്ടായിരുന്നു. ഈ വസ്തുവകകളൊക്കെ ഒരു ബാങ്കിന് പുള്ളി പണയം വെച്ചിരുന്നു. അപ്പോൾ ആ ബാങ്കുകാർ പോലും പുള്ളി പറ്റിച്ചു. ബാങ്കുകാരുടെ ഉദ്ദേശം വേറെ ആയിരുന്നു, ആരുടെയൊക്കെയോ സമ്മർദ്ദ ഫലമായിട്ടാണ് പിന്നെ ആ ബാങ്ക് അത് ചെയ്തത്. അല്ല, അതാണ് അതിൻ്റെ പുറകിൽ വൻ ലോബിയാണ് കളിച്ചത്. ബാങ്ക് മാത്രം പറയണ്ട, ബാങ്ക് അതിനകത്ത് വീണു. ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാമല്ലോ, അടിമുടി കറപ്റ്റഡ് അല്ലേ ഭൂരിപക്ഷം ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് പണം കിട്ടിയാൽ മതി, അവർ ആരെയും കൊന്ന് കൈ കൊടുക്കും, കാരണം അവർക്ക് നിയമം അവരുടെ സഹായത്തിനെത്തും. അതേസമയം കോടികൾ ബാങ്കിനെ വിശ്വസിച്ചെടുത്തവരും കോടികൾ പലിശയായി കൊടുത്തവരെയൊന്നും അപ്പോഴും ബാങ്കിന് ആവശ്യമില്ല. ഒറ്റുകാരുടെ കയ്യിൽ അവരത് കളിക്കുകയായിരുന്നു. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു, വേദനയോടെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതാണ് സംഭവിച്ചത്. ഒടുവിൽ അവസാനം എന്താ, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. കൂടെ നിന്ന ജോലിക്കാർ പോലും പുള്ളി അകത്തായപ്പോൾ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഷോറൂമിൽ നിന്ന് സ്വർണം കടത്തിയവർ വരെ. അതെ, അതാണ്. അപ്പം അവസാനത്തെ പിന്നെ എന്താ പറയുക, പിന്നെ വെട്ടുണ്ടല്ലോ, ആ വെട്ടും അവസാനത്തെ ആണി വരെ അടിച്ചു. ആണി അടിച്ചു, അതുപോലെ കടും വെട്ടും വെട്ടി ജീവനക്കാർ വരെ. അങ്ങനെ അവസാനം കുടുംബാംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യവും പൊളിഞ്ഞു, അദ്ദേഹം ആരോഗ്യപരമായും തകർന്നു, മാനസികമായും തകർന്നു, ഇല്ലാത്ത രോഗങ്ങളുടെ മുഴുവൻ ഒരു ഉറവിടമായി ആ ശരീരം മാറി. അങ്ങനെ വിശ്വസ്ത സ്ഥാപനം നാമാവശേഷമാവുകയും ആ സാമ്രാജ്യം പിന്നെ മണ്ണടിഞ്ഞ് പോവുകയും ചെയ്തു. എന്നിട്ടും നമ്മുടെ മലയാളി സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മലയാളി പിന്നെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമകളായ ആരും തന്നെ. എനിക്കൊരു സംശയമുണ്ട്, ഇവിടുത്തെ മലയാളിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓടിയെത്തുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവർ പോലും അറ്റ്ലസ് രാമേന്ദ്രൻ്റെ സഹായത്തിന് ഓടിയെത്താൻ എന്താണ് അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഒരാളിങ്ങനെ വളർന്നു വരുന്നത് അവർക്ക് പിന്നെ പലർക്കും ഇഷ്ടമല്ല. വ്യവസായ ഗ്രൂപ്പുകളിൽ തന്നെ പലർക്കും ഇയാളിങ്ങനെ വളർന്നു വരികയും പിന്നെ ഇയാളുടെ പിന്നെ പിന്നെ അവതരണവും മറ്റും ഒക്കെ കാണുമ്പോൾ പിന്നെ ഗൾഫിൽ അയാൾ പിന്നെ അങ്ങ് ബ്രാഞ്ചുകൾ അറ്റ്ലസ് ജുവലറിയുടെ ബ്രാഞ്ചുകൾ ഇങ്ങനെ നിരന്തരം തുടരുകയും. ജുവലറി രംഗം മാത്രമല്ല, പുള്ളി ക്ലിനിക്കുകളുണ്ടായിരുന്നു, ആശുപത്രി ക്ലിനിക്കുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകളെ, പിന്നെ ഓഹരി വിപണിയിൽ അദ്ദേഹം സിനിമ രംഗമാണ്, അങ്ങനെ പല മേഖലയിലുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്നത് ശരി ഇഷ്ടപ്പെടാത്ത ലോബികളെല്ലാം കൂടി ഒരുപാട് കുടുംബങ്ങൾക്ക് അദ്ദേഹം അത്താണിയായിരുന്നു. ഒരുപാട് കുടുംബങ്ങൾ രക്ഷിച്ചില്ലേ, പല ആളുകൾക്കും ജോലി കൊടുത്തില്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഉള്ള മറ്റു പലരും എന്ത് ചെയ്യുന്നു? അതാണ് അദ്ദേഹം വേദനയോട് പറഞ്ഞത്. ഈ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അടിയൊഴുക്കുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനെല്ലാം പുറമേ ഉള്ള ആ ശാന്തമായി കിടക്കുന്ന സമുദ്രത്തെയാണ് ഞാൻ ഓർത്തത്. അടിയൊഴുക്കും അഗാധ ഗർത്തങ്ങളും ഇതിനകത്തുണ്ടെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും അദ്ദേഹം ഒന്നും അല്ലാതായി കഴിഞ്ഞിരുന്നു. അതാണ് ഈ മലയാളി വ്യവസായിക്കുണ്ടായ ദുരന്തം. ഇത് മലയാള വ്യവസായികളുടെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല പല ഗ്രൂപ്പുകളും ഇങ്ങനെ റാഞ്ചാൻ വേണ്ടി നടക്കും. അതൊക്കെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ വൻ കോടീശ്വരന്മാരാകണം. ഭരണകൂടങ്ങളെ തന്നെ വിലക്കെടുക്കാൻ കഴിയുന്ന ആളുകളായാൽ അവരാരും ഒന്നും തൊടുകില്ല, അവർക്കൊരു കുഴപ്പവും വരില്ല. രാമേന്ദ്രനെ പോലെ ഉള്ള ആളുകൾക്ക് ഇതാണ് അനുഭവം. നമ്മളത് കണ്ടു പഠിക്കേണ്ട ഒരു ജീവിതമാണ് രാമേന്ദ്രൻ്റേത്.